ഖുർആൻ ക്വിസ് പാർട്ട് 4 നാലാം ഭാഗം. യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ ഏതൊക്കെ? റജബ്, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള ജുസ് ഏത്? എത്ര ആയത്തുകൾ? 30 ജുസ്, 564 ആയത്തുകൾ. ഒന്നാമത്തെ ജുസ്ഇൽ 148 ആയത്തുകൾ ഉണ്ട്. മറ്റൊരു ജുസ്ഇൽ കൂടി 148 ആയത്തുകൾ ഉണ്ട്. ഏതാണത്? വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ ജുസ്ഇലും 148 ആയത്തുകളാണ് ഉള്ളത്. മറിയം റളിയല്ലാഹു അൻഹയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്? 34 തവണ. ഖുർആനിലെ ഒരു ആയത്തിൽ 6 തവണ അള്ളാഹു എന്ന പദം വന്നിട്ടുണ്ട്. സൂറത്ത് ഏത്? ആയത്ത് ഏത്? അൽ ബക്ര സൂറത്തിലെ 282-ാമത്തെ ആയത്തിൽ. അള്ളാഹു എന്ന നാമം പറയപ്പെടാത്ത സൂറത്തുകൾ എത്ര? 27 സൂറത്തുകൾ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട സൂക്തം വചനം ഏത്? ഫബിഅയ്യി ആലായി റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് സൂറത്തുർ റഹ്മാനിൽ 31 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം തടിച്ച ചുട്ടുപഴുത്ത കല്ല്, കരിച്ചു കളയുന്നത് എന്നിവയാണ് റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം. തന്റെ ഭർത്താവിൽ നിന്നും അക്രമിയായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മഹദി ആര്? ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ. അമ്മ ജുസ്ഇൽ ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള സൂറത്ത് ഏത്? സൂറത്തു അന്നാസിയാത്ത്. അമ്മ ജുസ്ഇൽ എത്ര സൂറത്തുകൾ ഉണ്ട്? 37. വിശുദ്ധ ഖുർആനിൽ ആകൃഷ്ടനായി ഇസ്ലാം സ്വീകരിച്ച ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യൻ ആര്? റജാഗ രോദി. ഖുർആൻ ക്രോഡീകരണ ചുമതല ഏറ്റെടുത്ത ശേഷം തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ: അള്ളാഹുവാണ് സത്യം. ഏതെങ്കിലും ഒരു പർവ്വതം നീക്കം ചെയ്യാനാണ് അവർ, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ഖുർആൻ ശേഖരിക്കുന്നതിനേക്കാൾ അതൊട്ടും ആയാസമാകുമായിരുന്നില്ല. 7 ആകാശങ്ങളെ പോലെ 7 ഭൂമികളെ സംബന്ധിച്ച് സൂചന നൽകുന്ന ഖുർആൻ വാക്യം 65-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനം: ഒരു പദത്തിൽ രണ്ടു കാഫ് തുടർച്ചയായി വരുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ? മാ മലക്കും, സൂറത്ത് അൽ ബക്കറയിലെ 200-ാമത്തെ ആയത്തിൽ മാ മലക്കും എന്ന സ്ഥലത്ത്, സൂറത്ത് അൽ മുദ്ദസിറെ 42-ാമത്തെ ആയത്തിൽ മാ സലക്കും ഫി സക്കർ എന്ന സ്ഥലത്തും രണ്ട് കാഫ് തുടർച്ചയായി വരുന്ന സന്ദർഭങ്ങളാണ്. ശബഇ രാജ്ഞിയുടെ സിംഹാസനം കണ്ണിമ വെട്ടും മുമ്പ് സുലൈമാൻ നബിയുടെ മുമ്പിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞത് ആര്? ഐഫിരീത്ത്. ഖുർആൻ ക്രോഡീകരണത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച സ്വഹാബി ആരായിരുന്നു? ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പകർപ്പെടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ ഉസ്മാൻ ഇബ്ന് അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് ആര്? ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു. നിങ്ങൾ 4 പേരിൽ നിന്നും ഖുർആൻ സ്വീകരിക്കുക. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ആരാണ് ഈ 4 പേർ? അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗല അബൂ ഹുദൈഫ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കാബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായതിൽ സന്തോഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചത് ഏതിനെക്കുറിച്ച്? സൂറത്തു അൽഫാത്തിഹയും അൽ ബക്കറ സൂറത്തിലെ അവസാനത്തെ 2 സൂക്തങ്ങളെയും സംബന്ധിച്ച്.
ഒരു ഖുർആൻ വചനത്തിൽ അടങ്ങിയ വിധി മറ്റൊരു വചനം മുഖേന നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേര് നസ്ഖ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം രണ്ടു തരത്തിലാവാം. ഏതാണവ? നന്മയും തിന്മയും. മലക്കുകളെക്കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ നടത്തിവരുന്ന പ്രചരണം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന്. നരകവാസികൾക്ക് കുടിക്കാൻ നൽകുന്ന തണുപ്പേറിയ ജലം ഒസ്സാഖ്. അള്ളാഹുവിനു പുറമെയുള്ളവരെ രക്ഷാകർത്താക്കളാക്കിയവരെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? എട്ടുകാലി വലയോട്. നൂറിലേറെ വചനങ്ങളുണ്ടെങ്കിലും നരകം പരാമർശിക്കാത്ത ഏക അധ്യായം ഏത്? സൂറത്തു യൂസഫ്. ഖുർആൻ അവതരണം ആരംഭിച്ചത് റമദാനിലാണല്ലോ, എന്നാൽ അവതരണം അവസാനിച്ച മാസം ഏതാണ്? റബിയോൽ അവ്വൽ. വിശുദ്ധ ഖുർആനിൽ രണ്ടു തരം വചനങ്ങളുണ്ട്. അതിൽ മൂലപ്രധാനമായ വചനങ്ങൾക്ക് മുഹ്കമ് എന്ന് പറയുന്നു. പരസ്പര സാദൃശ്യമുള്ള പദങ്ങൾക്ക് പറയുന്ന പേരെന്ത്? മുത്തശാബിഹ്. ജാഹിലിയ കാലത്ത് അറബികളുടെ ഒരു വിവാഹമോചന സമ്പ്രദായത്തിന് പറയുന്ന പേര് ലിഹാർ. ആദ് സമുദായം നശിപ്പിക്കപ്പെട്ടത് ഏത് തരം ശിക്ഷ കൊണ്ടാണ്? ചീറ്റിയടിക്കുന്ന കൊടുങ്കാറ്റിനാൽ നശിപ്പിക്കപ്പെട്ടു. മലഉൽ ആല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മലഉൽ ആല ഉന്നത സമൂഹം എന്ന് പറഞ്ഞത് ആകാശലോകത്തുള്ള മലക്കുകളെ കുറിച്ചാകുന്നു. ഭൂലോകത്തുള്ള ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന സമൂഹത്തിന് അൽ മലഉൽ അസ്ഫൽ എന്ന് പറയുന്നു. സൂറത്ത് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം നഗര ഭിത്തി. സൂറത്തുകളെ മക്കി, മദനി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. സജദയുടെ ആയത്തുകൾ വന്നിരിക്കുന്ന സൂറത്തുകൾ ഇതിൽ ഏത് ഗണത്തിൽ പെടുന്നു? മക്കി. ആയത്തു സ്വൈഫ് എന്നറിയപ്പെടുന്ന ആയത്തേത്? ഉഷ്ണകാല ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്തേത്? സൂറത്തു നിസായിലെ അവസാന വചനം 176 വചനം. പ്രവാചകന്റെ ശബ്ദത്തിനു മീതെ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് സത്യവിശ്വാസികളോട് നിർദ്ദേശിക്കുന്ന വചനം അവതരിച്ചതിൽ പിന്നെ റസൂലിന്റെ അരികിലേക്കുള്ള വരവ് നിർത്തിവെക്കുകയും അവിടെ നിന്ന് ആളെ അയച്ച് വിളിപ്പിക്കുകയും ചെയ്ത സ്വഹാബി ആര്? സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അയാളുടെ കവിത വിശ്വസിച്ചിരിക്കുന്നു, ഹൃദയം വിശ്വസിച്ചിട്ടില്ല എന്ന് ആരെ ഉദ്ദേശിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഉമയ്യത്ത് ബിനു അബീസലത്തിനെ ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സക്കാത്തും നോമ്പും നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഖുർആൻ വചനം ഹിജ്റ രണ്ടാം വർഷത്തിലാണ് അവതരിച്ചത്. എന്നാൽ ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഖുർആൻ സൂക്തം ഹിജ്റ ഏത് വർഷത്തിലായിരുന്നു അവതരിച്ചത്? ഹിജ്റ 6 വർഷം. തുടർച്ചയായി 7 സൂറത്തുകൾ ആരംഭിക്കുന്നത് ഒരു പദം കൊണ്ടാണ്. ഏതാണ് ആ പദം? ഹേ മീം. ഒരു വലിയ സൂറത്ത് ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടു. തദവസരത്തിൽ 70,000 മലക്കുകൾ അകമ്പടി സേവിച്ചിരുന്നു. ഏതാണ് ആ സൂറത്ത്? സൂറത്തു അനാം. സൂറത്തു സഫ് 14 പറഞ്ഞ ഹവാരിയുകൾ ആര്? അവർ എത്ര പേരുണ്ടായിരുന്നു? ബനു ഇസ്രായേലിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച അനുയായികളാണ് ഹവാരിയുകൾ. അവർ 12 പേരുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 6 പറഞ്ഞ 3 ഇരുട്ടറകൾ ഏതെല്ലാം? ഉമ്മയുടെ വയർ, ഗർഭപാത്രം, മറുപ്പിള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അഥവാ അമാനുഷിക ദൃഷ്ടാന്തം ഏത്? വിശുദ്ധ ഖുർആൻ. മറ്റു മുഅ്ജിസത്തുകളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത എന്ത്? മറ്റു പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ അതത് കാലഘട്ടത്തിലേക്ക് മാത്രം ബാധകവും നശ്വരവുമാണ്. എന്നാൽ സാർവകാലികവും സാർവജനീനവും
അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിന് വിധേയവുമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? പ്രതിപാദ്യ വിഷയമേത്? ആയത്തുദ്ദൈൻ സൂറത്തുൽ ബക്കറയിലെ 252-ാമത്തെ ആയത്ത്, കടത്തെ സംബന്ധിച്ച്. ഏത് വർഷത്തിലാണ് ആയത്തുൽ ഹിജാബ് അവതരിച്ചത്? ഹിജറ 5-ാം വർഷത്തിൽ. ഒരു ആയത്തിൽ ഫിർഔനിൻ്റെ പേര് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 8-ാം അധ്യായം ഏത്? 8-ാമത്തെ ആയത്തിൽ. സൂറത്ത് ഹൂദിലെ 97-ാം ആയത്തിൽ. അഹ്ലു കിതാബ് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും. മഹാനായ ഒരു സ്വഹാബി എത്യോപ്യൻ ചക്രവർത്തി നജാഷിയുടെ മുന്നിൽ ഒരു സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഓതിക്കേൾപ്പിച്ചു. സ്വഹാബി ആരാണ്? ഏത് സൂറത്തും ആണത്? ജാഫർ ബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു. സൂറത്ത് മറിയമിൻ്റെ ആദ്യ ഭാഗമാണ് അദ്ദേഹം ഓതിക്കേൾപ്പിച്ചത്. വഹി ലഭിക്കുമ്പോൾ പ്രവാചകന്റെ വയസ്സ് എത്രയായിരുന്നു? 40 വയസ്സ്. കൈസ് ബിൻ ആസിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അധ്യായം ഓതി കേൾപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ ഇസ്ലാം മത സ്വീകരണത്തിന് കാരണമായി. ഏതാണ് ആ സൂറത്ത്? സൂറത്തുർ റഹ്മാൻ. വിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിന് 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് ആര്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.